ഇന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു സ്വീറ്റാണ് ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും നമ്മളെ സ്കൂളിൻ്റെ അടുത്തൊക്കെയുള്ള പെട്ടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ചിലപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്നവരെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഇതിന് ഇത് ഈ ഒരു റെസിപ്പി ഇന്ന് ഇടണമെന്ന് വിചാരിച്ചതല്ല ഗ്രൂപ്പ് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്ന് ഏതോ ഒരു സ്റ്റുഡൻറ്റ് കടുക്കാപ്പറച്ചി എന്ന് പറഞ്ഞിട്ടുള്ള മലപ്പുറത്തൊക്കെ പറയുന്ന ഒരു മിഠായി ഇങ്ങനെ പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തായോ നിൽക്കുന്നവരാണ് അപ്പോഴാണ് ഞാനിങ്ങനെ എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ ഇടാലോ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു മിഠായിൻ്റെ വീഡിയോ ഇടാലോ നൊസ്റ്റാൾജിയ നമ്മൾക്കൊന്ന് പിറകോട്ട് പോകാലോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് റോസ്റ്റ് ചെയ്തിട്ടുള്ള പീനട്ടാണ് വേണ്ടത് ഇത് ഞാൻ പീനട്ട് ഞാൻ എൻ്റെ ഓവനിൽ തന്നെയാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തത് അതെങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓവൻ ഒരു 180 ഡിഗ്രിയിൽ ഓൺ ആക്കുക എന്നിട്ട് ഒരു ട്രേയിൽ അത് കുറച്ച് ഉപ്പൊക്കെ തളിച്ചിട്ട് ഈ കടലേക്കിലേക്ക് ഉപ്പ് തളിച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ ആ 180 ഡിഗ്രിയിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അത് ഓഫ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് ഒന്ന് കടലേൻ്റെ തോലൊന്ന് പൊട്ട പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടിപ്പോയിട്ട് ആ റോസ്റ്റ് ആയിരുന്നില്ല എന്നിട്ട് അത് ചൂട് നടഞ്ഞതിന് ശേഷം ഒരു റൂളർ ഉപയോഗിച്ചിട്ട് എന്താണ് ഞാൻ നല്ലോണം ഒന്ന് അതിൻ്റെ തൊലി പോക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് എന്താണ് ഒരു മുറത്തിലിട്ടിട്ടൊന്ന് ചേറ്റുമോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇങ്ങനെ പരത്തിയിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഊതി കളഞ്ഞാൽ അതിൻ്റെ തപ്പും എന്നിട്ട് അത് മിക്സിയിലിട്ടിട്ട് നല്ലോണം പൊടിക്കണം ഞാനിവിടെ മിക്സിയിലിട്ട് പൊടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ മിക്സിയിലിട്ട് നല്ലോണം പൊടിക്കണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം പഞ്ചസാര നമ്മൾ എന്താണ് സാധാരണ നമ്മൾ ചെയ്യുന്നതിൻ്റെ നല്ലോണം ഒന്ന് കാരമൽ ചെയ്തെടുക്കുക പിന്നെ ഇളക്കാതെ വേണം കാരമൽ ചെയ്യാൻ കേട്ടോ അല്ല നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് വേണം കാരമൽ ചെയ്യാൻ എന്നാലും മാത്രമാണ് അത് ഒരു കരിയാതെ കിട്ടും കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല ഓക്കെ ആ പീനട്ടിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് അതെന്താണ് ആ പഞ്ചസാര നല്ലോണം അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊടിച്ചിട്ടുള്ള കടല പീനട്ട് എന്താണ് അതിലേക്ക് ഇടുക എന്നിട്ട് നല്ലോണം അതിട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നല്ലോണം ഇളക്കുക അപ്പോൾ അത് സൈഡിൽ നിന്നൊക്കെ മൊത്തം വിട്ട് വരും വിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഒരു പാത്രത്തിൻ്റെ മേലെ അല്ലെങ്കിൽ ടേബിളിൻ്റെ മേലെ ഒന്ന് നെയ്യ് തടവിയിട്ട് ഇത് അതിൻ്റെ മേലിട്ടിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുക പരത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇതായിരിക്കും പിന്നെ പീനട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് തന്നെ കുറച്ച് പൊടിച്ചെടുത്താലും ജസ്റ്റ് ഒരു തരിയൊക്കെ വേണം അല്ലാതെ ഒരുപാട് തരിയായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും മാത്രമാണ് ആ ഒരു പഞ്ചസാര കാരമൽ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ കളറ് കിട്ടണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കി കേട്ടോ